ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിപരീത ജനസംഖ്യാ വളർച്ചയെപ്പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. ജനസംഖ്യയ്ക്കനുസൃതമായി ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ആസൂത്രണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാ വളർച്ചയെപ്പറ്റി ചർച്ചകൾ ഉണ്ടാകുന്നത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് മുമ്പ് ആഹ്വാനം ചെയ്തിരുന്നു. ഇപ്പോൾ ഇതേ ആഹ്വാനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും രംഗത്തെത്തിയിരിക്കുകയാണ്. ലോക്സഭാ മണ്ഡലങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമ്മൾ കുട്ടികളുടെ എണ്ണം കുറയ്ക്കണമെന്ന ചോദ്യം ഉയരുന്നു. എന്തുകൊണ്ട് 16 കുട്ടികളെ ജനിപ്പിച്ചുകൂടാ എന്നും സ്റ്റാലിൻ ചോദിച്ചു. ചെന്നൈയിൽ നടന്ന ഒരു സമൂഹ വിവാഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻപെല്ലാം സെൽവങ്ങൾ എന്ന് ചൊല്ലുന്ന പോലെ 16 പറ്റി പെരുമാൾ വാഴ എന്ന് ചൊല്ലുവാർ. 16 കുഴന്തകളല്ല, 16 സെൽവങ്ങൾ. ஆனா இன்னைக்கு நாடாளுமன்ற தொகுதியில்தான் குறையும் என்ற நிலை வருகிற போது ஏன் அளவோடு பெற்று வளமோடு வாழ வேண்டும் என்று சொல்ற நாமும் 16 குழந்தைகளை பெற்றுக் கொள்ளலாமே என்று சொல்லக்கூடிய நிலை இன்றைக்கு உணர்வு வந்திருக்கிறது. கேரளத்திலும் சமானமான ஸ்திதியான ஜனன நெருக்கல் உள்ளது. யுவாக்கள்க்கிடையிலே குடியேற்றவும் வைகியுள்ள விவாகவும் சாம்பத்திக ஆசங்களும் ஜனன நெருக்கு குறைக்கான் காரணமாகும். ജനസംഖ്യയ്ക്കനുസൃതമായി ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുമ്പോൾ ഏറെ ബാധിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയാണ്. ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കാൻ കഴിയാത്ത ബി ജെ പിക്ക് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറച്ച് അപ്രമാദിത്വം നിലനിർത്താനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക്, ദി ഹെഡ്ലൈൻസ് മലയാളം.